നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലിന് ഒരു മാസത്തോളം കാത്തിരിക്കുമ്പോൾ തന്നെ വട്ടിയൂർക്കാവ് വാർത്തകളിൽ നിറഞ്ഞത് ഫലസൂചനയിലേക്കുള്ള ചർച്ചയാണ് തുറന്നിടുന്നത്. വട്ടിയൂർക്കാവിൽ ആര് ജയിച്ചാലും അതൊരു വാർത്തയാകും. എന്നാൽ ആര് ജയിക്കുമെന്നതിന് വ്യക്തമായ സൂചനകൾ ഇതിനകം തന്നെ ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വട്ടിയൂർക്കാവിൽ ആര് ജയിക്കുമെന്ന് കണ്ടെത്തും മുമ്പായി സീറ്റ് വിൽപ്പനയും അന്തർധാരയും ഒക്കെയായി കേരളത്തിലെ പതിവ് രാഷ്ട്രീയ നീക്കങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നണികൾ അവരവരുടെ ജീവൻ മരണ പോരാട്ടത്തിൽ മണ്ഡലങ്ങളെ ബലി കൊടുക്കുന്നതിന് ശ്രമിച്ചിട്ടില്ല എന്നാണ് അനുമാനിക്കേണ്ടത്. കേരളത്തിന്റെ ഭരണം മാറി മാറി കൈയാളുന്ന ഇടതു വലതു മുന്നണികളുടെ പിൻസീറ്റ് നിയന്ത്രണം മത സാമുദായിക കക്ഷികൾ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വട്ടിയൂർക്കാവ് മണ്ഡലം രൂപീകൃതമായിട്ട് അധികമായിട്ടില്ല. ആ മണ്ഡലത്തിൽ രണ്ടു തവണയും ജയിച്ചു വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കെ മുരളീധരനാണ്. എന്നാൽ രണ്ടാം തവണ മുരളീധരന് കാര്യം കടുകട്ടിയായി മാറി. ബി ജെ പിയുടെ കുമ്മനം രാജശേഖരന്റെ വരവ് മുരളീധരനെ കുറച്ചൊന്നുമല്ല വിറപ്പിച്ചത്. ഒടുവിൽ ഇടതുപക്ഷ വോട്ടുകൾ മറിച്ച് ഡോക്ടർ ടി എൻ സീമയെ കുരുതി കൊടുത്താണ് മുരളീധരനെ ജയിപ്പിച്ചതെന്നത് പരസ്യമായ രഹസ്യമാണ്. ഇടതുപക്ഷത്തിന്റെ കുത്തക വോട്ടുകൾ അല്ലാതെ ഒരു വോട്ടും അന്ന് അവർക്ക് പോൾ ചെയ്തിരുന്നില്ല. എന്നാൽ കെ മുരളീധരൻ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചതോടെ ഒഴിവു വന്ന വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ കഥ മൊത്തവും മാറി. വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ടുകൊണ്ട് ഇടതുപക്ഷം സ്വന്തം വോട്ടുകൾ ഉറപ്പിക്കുക മാത്രമല്ല പുതിയ വോട്ടുകൾ കണ്ടെത്താനും കരുനീക്കുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന അഡ്വക്കേറ്റ് വി കെ പ്രശാന്തിനെ പാർട്ടി വട്ടിയൂർക്കാവിലേക്ക് കണ്ണുനട്ട് വളർത്തുകയായിരുന്നു. ഒന്നാം പ്രളയകാലത്ത് തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന ഡോക്ടർ വാസുകിയുടെ നേതൃത്വത്തിൽ പ്രളയ സഹായം കേരളത്തിലെമ്പാടും എത്തിച്ചിരുന്നു. എന്നാൽ രണ്ടാം പ്രളയത്തിന് ഡോക്ടർ വാസുകിയെ മാറ്റി ഗോപാലകൃഷ്ണനെ കളക്ടറാക്കി ഒതുക്കിയിരുത്തുകയായിരുന്നു. ആ വിടവിലേക്കാണ് മേയർ ബ്രോ എന്ന പേരിൽ പ്രശാന്തിന്റെ നേതൃത്വത്തിലും പേരിലും കോർപ്പറേഷൻ കാര്യങ്ങൾ ഏറ്റെടുത്തത്. രണ്ടു പ്രളയത്തിന്റെ ക്രെഡിറ്റ് ഒന്നിച്ച് സ്വന്തം കീശയിലാക്കി മേയർ ബ്രോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കൃത്യമായി നടത്തിയതോടെ എതിരാളികൾ നിലം പരിശായി. പ്രത്യേകിച്ചും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായത് മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയ മുഖം നഷ്ടപ്പെട്ട അഡ്വക്കേറ്റ് കെ മോഹൻകുമാറും ബി ജെ പി സ്ഥാനാർത്ഥിയായത് അത്ര മികച്ച രാഷ്ട്രീയ മുഖമാകാത്ത അഡ്വക്കേറ്റ് എസ് സുരേഷുമായിരുന്നു. അതൊക്കെ തന്നെ ധാരാളമായിരുന്നു പ്രശാന്ത് ബ്രോ സൃഷ്ടിച്ച ഇമേജിലൂടെ എൽ ഡി എഫിന് ജയിച്ചു കയറാൻ. ടി എൻ സീമയുടെ വോട്ട് മറിച്ച് വിറ്റെന്ന ചീത്തപ്പേര് കിട്ടിയ സഖാക്കൾക്ക് മണ്ഡലം പിടിക്കാൻ സാധിച്ചു എന്നതാണ് അവരുടെ രാഷ്ട്രീയ നേട്ടം. ഇതിപ്പോൾ 15-ാം നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിലനിർത്തേണ്ടത് എൽ ഡി എഫിന്റെ ആവശ്യമാണ്. വി കെ പ്രശാന്തിന് തന്നെയാണ് സീറ്റ് ലഭിച്ചതും. എന്നാൽ ചെറുപ്പത്തിന് ചെറുപ്പവും സ്ത്രീ പരിഗണനയ്ക്ക് സ്ത്രീ പരിഗണനയുമായി കോൺഗ്രസ് പുതുമുഖം വീണ എസ് നായരെയാണ് രംഗത്തിറക്കിയത്. ദൃശ്യമാധ്യമങ്ങളിൽ വർഷങ്ങളോളം തിളങ്ങി നിന്ന ആ മുഖം ഒരു പരിധിവരെ യുവാക്കളെ ആകർഷിക്കാനുള്ള പ്രശാന്തിന്റെ അവസരം കെടുത്തിക്കളഞ്ഞു എന്ന് വേണം പറയാൻ. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും ചെറുപ്പമാണ്. ഇക്കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പൂജപ്പുര വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച വി വി രാജേഷ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനുമാണ്. ചുരുക്കത്തിൽ മത്സരം കത്തിക്കേറിയ വട്ടിയൂർക്കാവിൽ ചെറുപ്പക്കാർ തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. താരതമ്യേന നല്ല മത്സരം വട്ടിയൂർക്കാവിൽ നടന്നു എന്ന് തന്നെയാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ. വി വി രാജേഷ് എന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാനാകില്ലെന്ന് ആദ്യപാദത്തിൽ കരുതിയിരുന്നവർക്ക് തിരുത്തുമായി ബി ജെ പി വളരെ നല്ല മുന്നേറ്റമാണ് പിന്നീട് നടത്തിയത്. വേണമെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാമെന്നുവരെ ഒരു വേള ധാരണയുണ്ടാക്കാൻ അവർക്കായി. എന്നാൽ ആ ധാരണകൾക്ക് വോട്ട് ചലനത്തിന്റെ അടിത്തട്ടിൽ എത്ര ചലനം ഉണ്ടാക്കാനായി എന്നത് സംശയിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വട്ടിയൂർക്കാവിലെ വിജയസാധ്യത കുറവാണെന്ന് പറയേണ്ടി വരും. പിന്നെ ആകെയുള്ളത് അസംതൃപ്ത കോൺഗ്രസുകാരുടെ വോട്ടുകൾ ബി ജെ പിക്ക് വീണു കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമാത്രമാണ്. ഏതായാലും ഇത്തവണ സി പി എമ്മിന്റെ വോട്ടുകൾ ചോരാൻ അവർ സമ്മതിക്കില്ല എന്ന് നമുക്കറിയാം. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി മോഹം ഉണ്ടായവരുടെ വായ അടുപ്പിച്ചാണ് നാട്ടുകാരിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. വരുത്തന്മാരെ ഇറക്കാതെ പുതുമുഖത്തെ പാർട്ടി കണ്ടെത്തിയപ്പോൾ ആദ്യം സീറ്റ് മോഹിച്ചവരും അവസാന റൗണ്ട് വരെ പട്ടികയിലുണ്ടായിരുന്ന ജ്യോതിയുമെല്ലാം കോൺഗ്രസ് സ്വഭാവം വെച്ച് നെഗറ്റീവുകളാണ്.
അതിൻ്റെയൊക്കെ പ്രതിഫലനം പ്രവർത്തനത്തിൽ ഉണ്ടായെന്ന് സ്ഥാനാർത്ഥി വീണ എസ് നായർ തന്നെ കെ പി സി സി പ്രസിഡന്റിനോട് പരാതിപ്പെടുകയും ചെയ്തു. ഇക്കുറി വിമത മനസ്സുള്ള കോൺഗ്രസുകാർ സി പി എമ്മിനാണോ അതോ ബി ജെ പിക്കാണോ വോട്ട് മറിച്ചതെന്നതാണ് അറിയേണ്ടത്. പ്രവർത്തനം വേണ്ടത്ര നടത്താതെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ തൂക്കിവിറ്റതായി വരെ റിപ്പോർട്ടുകൾ വരുമ്പോൾ കാര്യം അത്ര നിസ്സാരമല്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. തോൽവി മുന്നിൽ കണ്ട കോൺഗ്രസുകാരിലെ ആഭ്യന്തര യുദ്ധമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ ഉണ്ടായെന്ന് പറയുന്ന അന്തർനാടകങ്ങൾ പ്രതിഫലിച്ചു എന്ന് തന്നെ വിലയിരുത്തുമ്പോൾ കോൺഗ്രസിന്റെ വിജയസാധ്യത കുറയുകയാണ്. ഇനി സി പി എമ്മിലേക്ക് വരുമ്പോൾ ഇതെല്ലാം അവർക്ക് അനുകൂല ഘടകങ്ങൾ തന്നെയാണ്. ഈ പൊതു തിരഞ്ഞെടുപ്പിൽ സ്വന്തം മികവ് കൊണ്ടല്ല, മറിച്ച് എതിർകക്ഷികളുടെ കഴിവുകേടുകൊണ്ട് മാത്രം സി പി എം ജയിക്കാനാണ് സാധ്യത. മണ്ഡലത്തിൽ ഇതുവരെ കാര്യമായ പ്രവർത്തനങ്ങൾ ഒന്നും എടുത്ത് പറയാനില്ലാത്ത അവർക്ക് കണക്കുകൾ കൊണ്ടുള്ള നേട്ടങ്ങളിൽ എങ്ങോ നിന്ന് വരാനിരിക്കുന്ന പദ്ധതികൾ വരെ ചേർത്തത് അവരുടെ പ്രവർത്തന ദാരിദ്ര്യമാണ് കാണിക്കുന്നത്. ഒരു വശത്ത് കിട്ടാൻ പോകുന്ന ഭൂരിപക്ഷത്തിലാണ് സി പി എം കണക്കുകൾ അറിയേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ വിശ്വാസികൾ ഉൾപ്പെടുന്ന വോട്ടർമാരുടെ അതിശക്തമായ സി പി എം വിരുദ്ധ വികാരത്തിൽ വോട്ടുകൾ മുച്ചൂട് ഒലിച്ചു പോകുന്ന അടിയൊഴുക്ക് സി പി എമ്മിന്റെ അടിക്കല്ല് ഇളക്കിയിട്ടില്ലെന്നും ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.